ശബരിമല ഇന്ന് ബഹുമാനായ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ കീഴ്വഴക്കവും ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനവുമാണ്. കാരണം മൂന്നാല് ദിവസം മുമ്പാണ് ഞാൻ തന്നെ കൊടുത്ത സബ്മിഷനിൽ ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞത് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അന്ന് ഗവൺമെൻറ്റിന് നിലപാടെടുക്കായിരുന്നല്ലോ, ഗവൺമെൻറ് ഈ ഇതേ നിലപാട് ഗവൺമെൻറ്റിന് എടുക്കാമായിരുന്നല്ലോ. അതെടുക്കാതെ ആ വിഷയത്തിൽ അതേ നിലപാട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണെന്ന് ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞത്. ഇത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മനസ്സിലായല്ലോ. അവിടെ പതിനായിരക്കണക്കിന് ഭക്തന്മാർക്ക് ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മനഃപൂർവ്വമായി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 90,000 പേർക്ക് ഓൺലൈൻ ബുക്കിങ്ങും 15,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു. എന്നിട്ട് പോലും ഒരുപാട് ഭക്തർക്ക് പന്തളത്ത് മാല അയച്ചു വെച്ചിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പം ഇതെല്ലാം അറിയാവുന്ന മുഖ്യമന്ത്രി ഇത് പഠിച്ചിട്ട് വേണ്ടേ പോവാൻ, യോഗത്തിൽ പോവാൻ? ഇത് അറിഞ്ഞിട്ട് വേണ്ടേ പോവാൻ? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അതുപോലൊരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ല. അവിടെ വരുന്ന നിങ്ങൾക്ക് ഈ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലത്ത് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്? ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയൊക്കെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് 41 ദിവസം പ്രതാനിഷ്ഠിച്ച് മണ്ഡലകാലത്തും പിന്നെ മകരവിളക്കിനും വരുന്ന പാവങ്ങൾ എവിടെയാ ഓൺലൈൻ ബുക്കിംഗ്? അവരിത്രയും കഷ്ടപ്പെട്ട് നഗ്നമാതരായി നടന്നു വരുന്നവർ വരെയുണ്ട്, അവരിവിടെ വന്നിട്ട് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാണ്. ഇപ്പോഴും ഒരു കൃത്യത കാര്യത്തിന് വന്നിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എല്ലാവരും ദർശനം നടത്തും എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ എന്തിനാ ഓൺലൈൻ ബുക്കിംഗ്? ശ്രദ്ധിക്കണമായിരുന്നു, വളരെ ശ്രദ്ധിക്കണമായിരുന്നു. ഇത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന നടപടിയായിപ്പോയി യഥാർത്ഥത്തിൽ. അല്ല, ഇപ്പോഴും വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പം പറഞ്ഞ മറുപടിയിലും വ്യക്തതയില്ല. ഇപ്പം പറഞ്ഞ ഒരു കാര്യം ആകെ അഡീഷണലായിട്ട് പറഞ്ഞത് എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന എങ്ങനെ അന്ന പിന്നെ എന്തിനാ ഓൺലൈൻ ബുക്കിംഗും? തികഞ്ഞ അവ്യക്തതയാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടിക്ക് ശേഷം ഉണ്ടായിരുന്നു. ശരിക്കും ഞാനതിന് ഗവൺമെൻറ് ഒരു ക്ലാരിറ്റി വരുത്തട്ടെ, വിഷയം വഷളാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ നേരിട്ട് സബ്മിഷൻ കൊടുത്തത്. വളരെ ഭംഗിയായിട്ട് അത് മറുപടി പറഞ്ഞ് അത് ഗൗരവമായിട്ട് എടുക്കും, അത് പരിശോധിക്കും, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നാണ് അന്ന് പറയേണ്ടിയിരുന്നത്. അന്നും ബലം പിടിച്ചു നിന്നു ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോഴും. കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലെടുത്ത തീരുമാനം ഇരുമ്പൊലക്കെയാണല്ലോ, പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. ആ പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിലെടുത്ത തീരുമാനം പിന്നെ മാറ്റാൻ പറ്റുമോ? ഇരുമ്പൊലക്കെയാണ്, അതാണ് മറുപടി പറഞ്ഞത്. അന്ന് മറുപടി പറഞ്ഞത് അത് മാറ്റാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റാത്തത് ഇപ്പം മാറ്റുന്ന. അപ്പം ഇതൊക്കെ അവ്യക്തതകൾ മാറ്റി ഇവിടെ വരുന്ന മുഴുവൻ ഭക്തർക്കും അയ്യപ്പ ഭക്തർക്കും ദർശനം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഈ 1-2 കൊല്ലമായിട്ട് ഈ ബഹളമുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത്.